നമസ്കാരം പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന സിഐ ടിയു രാഷ്ട്രീയക്കാരുടെ പിൻബലത്തിലാണ് ഇവരുടെ അഹന്തയെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ശരിവെക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് ഉണ്ടായത് പരിയാരം സബ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഒരു സിഐ ടിയു നേതാവ് പാർട്ടി ഓഫീസിൽ ഒളിച്ച പ്രതിയെ കസ്റ്റഡിയിലെടുത്തതിനാണ് ഭീഷണി മുഴുക്കിയത് പ്രതി രഞ്ജിത്തിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കടയിൽ സാധനം വാങ്ങാനെത്തിയ ആളെ ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് രഞ്ജിത്ത് പാർട്ടി ഓഫീസിൽ വന്ന് അറസ്റ്റ് ചെയ്യാൻ എവിടെന്ന് നിന്ന് ധൈര്യം കിട്ടിയെന്നും ന്യായം അറിഞ്ഞു വേണം പാർട്ടി ഓഫീസിൽ കയറാനെന്നുമായിരുന്നു സിഐ ടിയു നേതാവിന്റെ വാദങ്ങൾ എന്തിനാണ് കണ്ടവന്റെ ഉഷ്ണം വാങ്ങിച്ചിട്ട് പരാതിക്ക് പിന്നാലെ ഓടുന്നതെന്ന ചോദ്യവും ഈ സിഐ ടിയു നേതാവ് പോലീസിനോട് ഉന്നയിച്ചു വിവരം ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ രഞ്ജിത്തിന്റെ രോമത്തിൽ തൊടാൻ പോലും കഴിയില്ലായിരുന്നുവെന്നും സിഐ ടി യു നേതാവ് പറഞ്ഞിരുന്നു കണ്ണൂർ മാതമംഗലത്ത് സിഐ ടിയു ചുമട്ട് തൊഴിലാളികൾ സമരം തുടരുന്ന എസ് ആർ അസോസിയേറ്റ് ഹാർഡ്വെയർ കട പൂട്ടിയതുമായി ബന്ധപ്പെട്ടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് സാധനം വാങ്ങാൻ എത്തുന്നതുവരെ സിഐ ടിയു സമരക്കാർ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയാണെന്നും സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കടയുടമ റബി പറഞ്ഞിരുന്നു കേരളം നിക്ഷേപ സൗഹൃദമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴാണ് ഒരു ഹാർഡ്വെയർ കട ഉടമയ്ക്ക് ആറു മാസത്തിനിടെ സംരംഭം ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് എഴുപത് ലക്ഷം മുതൽ മുടക്കി തുടങ്ങിയ സ്ഥാപനമാണ് സി ഐ ടി യു സമരക്കാരാൽ മാസങ്ങൾക്കകം ഇയാൾക്ക് പൂട്ടേണ്ട സ്ഥിതി വന്നത് എന്നാൽ തൊഴിൽ നിഷേധത്തിനെതിരായാണ് സമരമെന്നും ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നുമായിരുന്നു സിഐ ടിയുവിന്റെ വിശദീകരണം ൊന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് മാതമംഗലത്തെ എസ് ആർ അസോസിയേറ്റ് എന്ന ഹാർഡ്വെയർ ഷോപ്പ് ആരംഭിച്ചത് തൃശൂർ ആസ്ഥാനമായി സിമന്റ് വ്യാപാരം നടത്തുന്ന സ്റ്റാർ എന്റർപ്രൈസസ് ഉടമ കെ എ സബീലുമായി പാർട്ട്ണർഷിപ്പിലാണ് കച്ചവടം തുടങ്ങിയത് കടയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇറക്കാൻ സ്വന്തം തൊഴിലാളികൾക്ക് ഹൈക്കോടതി മുഖാന്തരം ലേബർ കാർഡും വാങ്ങിയാണ് കട പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ അന്ന് തന്നെ സിഐ ടിയുക്കാർ ലോഡ് ഇറക്കുന്നത് തടയുകയും ഉടമയെ മർദ്ദിക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട് പോലീസ് ഇടപെട്ട് കേസെടുത്തതോടെ തൊഴിൽ നിഷേധമെന്നാരോപിച്ച് കടയ്ക്കു മുന്നിൽ സിഐ ടിയു പന്തൽ കെട്ടി സമരം തുടങ്ങുകയായിരുന്നു ഇതിനിടെയാണ് എത്തുന്നവരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്ന പ്രവൃത്തി ഇവർ ആരംഭിച്ചത് എന്നാൽ ഭീഷണി വകവയ്ക്കാതെ സാധനം വാങ്ങിയ പ്രദേശത്തെ സിസി ടി വി കടയുടമ അഫ്സലിനെ നടു റോഡിൽ വെച്ച് ചുമട്ടു തൊഴിലാളികൾ പൊതുരെ തല്ലിയ സംഭവം പോലും ഉണ്ടായിരുന്നു എന്നാൽ മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യം ഉണ്ടായിട്ടും അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് സിഐ ടി യു നേതാക്കളുടെ വിശദീകരണം എന്തായാലും ഈ വിഷയത്തിൽ കനത്ത ആക്ഷേപമാണ് സി ഐ ടി യു അംഗങ്ങൾക്കെതിരെ ഉയർന്നു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പിന്തുണയോടെ ഇവർ പാവങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിക്കുകയാണെന്നുള്ള ആരോപണങ്ങളുമുണ്ട് അതേസമയം എത്ര അടച്ചു വെച്ചാലും മൂടി തുറന്ന് പുറത്തു വരുന്ന ഭൂതം പോലെയാണ് കേരളത്തിലെ നോക്കുകൂലി പ്രശ്നം ൂലി നിരോധിച്ച് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും ഹൈക്കോടതിയിലടക്കം ഇത് സംബന്ധിച്ച ഒട്ടേറെ പരാതികളാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് നോക്കുകൂലിക്കെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രൂക്ഷ വിമർശനമുയർത്തിയത് നോക്കുകൂലി എന്ന വാക്കുപോലും ഇനി കേൾക്കരുതെന്ന് കോടതി വാക്കാൽ പറയുകയും ചെയ്തു നോക്കുകൂലി വേരോടെ പിഴുതറിയണമെന്നാണ് ഹൈക്കോടതി അന്ന് നിർദ്ദേശിച്ചത് എന്നാൽ ഇതിനെതിരെ സ്വീകരിച്ച നടപടികൾ പരിശോധിച്ചാൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇനിയും നോക്കുകൂലി എന്ന അസാധാരണമായ കൂലി തുടരുന്നുവെന്ന് സംശയം തോന്നും രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം തൊഴിലാളി യൂണിയനുകൾക്കെതിരായ പതിനൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് സർക്കാർ അറിയിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ നൂറുകണക്കിന് കേസുകളുണ്ടെന്നാണ് കോടതി പ്രതികരിച്ചത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പാവങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നത് അതും ജനക്ഷേമ സർക്കാർ എന്നും തൊഴിലാളികളുടെ സർക്കാർ എന്നും പറയുന്ന ഈ സർക്കാരിൻ്റെ കാലത്താണെന്നതും ഓർക്കേണ്ടതാണ് വെപ്ഡിസ്ക് ത